ഹായ് ഫ്രണ്ട്സ്, അരുണാണ് ഒരു ചെറിയ കഥ പറയാനാണ് നിങ്ങൾ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഒരു കാട്ടിലെ ഒരു സിംഹം ഉണ്ടായിരുന്നു. ഈ സിംഹം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഓരോ ജീവജാലങ്ങളെ ഓരോ ദിവസം കൊന്നെടുക്കും. അങ്ങനെ സിംഹം വളരെ ഹാപ്പിയായി മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം സിംഹത്തിന് ഒരു മുയലിനെ കാണും. അപ്പോൾ ഈ മുയലിനെ കാണുമ്പോൾ സിംഹം വിചാരിക്കും, ആ ഇന്നത്തെ ഭക്ഷണത്തിന് ഈ മുയലിനെ നമുക്ക് കഴിച്ചേക്കാം എന്ന് വെച്ചുകൊണ്ട് സിംഹം ആ മുയലിനെ ഓട്ടിക്കും. ഒരു ദിവസം ഓട്ടിക്കും, സിംഹത്തിന് ആ മുയലിനെ കിട്ടില്ല. സിംഹം അടുത്ത ദിവസം ഓട്ടിക്കും, കിട്ടില്ല. മൂന്നാമത്തെ ദിവസവും സിംഹം മുയലിനെ ഓട്ടിക്കും, കിട്ടില്ല. നാലാമത്തെ ദിവസവും സിംഹം മുയലിനെ ഓട്ടിക്കും, കിട്ടില്ല. അങ്ങനെ സിംഹം വളരെയധികം തോറ്റ് നിസ്സഹായനായി മുയലിൻ്റെ മാളത്തിനടുത്ത് ചെന്നിട്ട് മുയലിനോട് സിംഹം ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെയാണ് ഇത്രയും ഫാസ്റ്റിൽ ഇത്രയും എനർജറ്റിക്കായി എന്നെ കബളിപ്പിച്ച് ഓടാൻ കഴിഞ്ഞത്? സിംഹത്തിനോട് സിംഹം മുയലിനോട് ചോദിക്കും. അപ്പോൾ മുയല് സിംഹത്തിനോട് ചോദിക്കുന്ന മനോഹരമായൊരു ചോദ്യമുണ്ട്, നീ എങ്ങനെയാണ്, നീ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഓടിച്ചെന്ന് ചോദിക്കുമ്പോൾ സിംഹം മുയലിനോട് പറയും, ഞാൻ എൻ്റെ ഭക്ഷണത്തിന് വേണ്ടി നിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഓടിച്ചതെന്ന് പറയും. അപ്പോൾ മുയല് സിംഹത്തിനോട് പറയുന്ന ഒരു മനോഹരമായ ഒരു വാചകമുണ്ട്, ഞാൻ ഓടിയത് എൻ്റെ ജീവന് വേണ്ടിയിട്ടാണ്, ജീവൻ രക്ഷിക്കാനാണ്. പക്ഷേ നീ ഓടിയത് നീ നിൻ്റെ വിശപ്പകറ്റാൻ വേണ്ടിയിട്ടാണ്. വിശപ്പകറ്റാൻ വേണ്ടി ഓടുന്നവൻ്റെ ഓട്ടത്തിൻ്റെ വേഗതയേക്കാളും വളരെ കൂടുതലായിരിക്കും ജീവന് വേണ്ടി ഓടുന്ന ആളിൻ്റെ ഓട്ടത്തിൻ്റെ വേഗത. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ പല ആളുകളും ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി പല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പണത്തിന് വേണ്ടിയും അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ ഓടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ അതിനൊന്നും ഓടാതെ ആ ലക്ഷ്യം നേടിയില്ലെങ്കിൽ എനിക്കെൻ്റെ ജീവനില്ല എന്ന് പറഞ്ഞ് ഓടുന്നവൻ്റെ വേഗത ബാക്കിയുള്ളവൻ ഓടുന്ന വേഗതയേക്കാളും വളരെ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഓടുമ്പോഴായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക, ഒരുപാട് വിജയത്തിൽ നമുക്ക് എത്താൻ കഴിയുക. ജീവന് വേണ്ടി ഓടുന്നവൻ്റെ ആ ഒരു വേഗത നമുക്ക് ലക്ഷ്യത്തിന് വേണ്ടി ഓടുന്നവനുണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ ജീവിതം ബ്യൂട്ടിഫുള്ളാണ്. ഈ ചാനലിൽ നിന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും ഒരു പുതിയ കഥയുമായി നിങ്ങളുടെ മുമ്പിലെത്താം എന്ന പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നു. ഇറ്റ്സ് മീ അരുൺ ഫ്രം അരുൺസ് വ്ലോഗ്.